എല്ലാ ശാലോൺ ടിവി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചാവറ CMI പബ്ലിക് സ്കൂൾ പാല അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു.
കർത്താവിന് വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാത നേരെയാക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഉത്തമ ശിഷ്യനും വിശുദ്ധനുമായി ജീവിച്ച് രക്തസാക്ഷിത്വം വരിച്ച മിസ്റ്റർ യോഹന്നാൻ സ്ലീഹയുടെ ശിരസ് ഛേദനം ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാനായി ഐ ഇൻവൈറ്റ് ഫിയോണ റോസ് തോമസ് ഫ്രം ക്ലാസ് 10. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിന്റെ വർണ്ണോജ്വലമായ ഏടുകളിൽ നിന്നും വികാരസാന്ദ്രമായ ഏതാനും വരികളുടെ കഥാപ്രസംഗ ആവിഷ്കാരം. അണലി സന്തതികളെ ഓടിയൊളിക്കുവിൻ. അതെ, അണലി സന്തതികളെ ഓടിയൊളിക്കുവിൻ. ഇന്ന് ഗലീലിയായുടെ രാജാതിരാജനാം അന്തിപ്പാസിന്റെ ജന്മദിനം. ഇന്ന് അന്തിപ്പാസ് മഹാരാജാവിന്റെ ജന്മദിനം. അതുകൊണ്ട് ഗ്രാമങ്ങളൊരുങ്ങി, നഗരങ്ങളൊരുങ്ങി, അരമനയൊരുങ്ങി മനോഹരമായി. ഗ്രാമങ്ങളൊരുങ്ങി, നഗരങ്ങളൊരുങ്ങി, അരമനയൊരുങ്ങി മനോഹരമായി. കൊട്ടാരത്തിലെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മനോഹരമായ പന്തലിൽ അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തിലേക്ക് ആഗതനാവുകയാണ് അന്തിപ്പാസ് മഹാരാജാവ്. പിന്നാലെ സർവാഭരണ വിഭൂഷിതയായി അദ്ദേഹത്തിന്റെ ഭാര്യ ഹെറോദ്യ. ഭാര്യ എന്ന് പറയുമ്പോൾ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഇപ്പോൾ അന്തിപ്പാസിന്റെ കൂടെ വാസം. വിശിഷ്ടാതിഥികൾ മഹാരാജാവിനെ വണങ്ങി സ്വസ്ഥാനത്തിരുന്നു. ഹെറോദ്യ അന്തിപ്പാസ് മഹാരാജാവിന്റെ കാതൽ മന്ത്രിക്കുകയാണ്. അങ്ങയുടെ ജന്മദിനത്തിന് നൃത്തം ചെയ്യാൻ നമ്മുടെ മകൾ സലൂമീദ ഒരുങ്ങി നിൽക്കുന്നു. ഓ സലൂമിയോ, അനീക്യൂ. അന്തിപ്പാസ് മഹാരാജാവിന് സന്തോഷമായി. സൗന്ദര്യത്തിന് നിറകുടമായ സലൂമീദ അണിഞ്ഞൊരുങ്ങി വേദിയിലെത്തിയിരിക്കുന്നു. സദസ്സിന്റെ കണ്ണുകൾ അവളിൽ ഒഴുകി നടക്കുകയാണ്. അവൾ ആ നൃത്തം ആരംഭിച്ചു കഴിഞ്ഞു. വിശിഷ്ടാതിഥികൾക്കിടയിലൂടെ ഒഴുകി നടക്കുകയാണ്. വീഞ്ഞുകുടിച്ചുണ്മത്തരായ ആരൊക്കെയോ അവളുടെ കിന്നരിയുടുപ്പിൽ തൊടാൻ ഭാവിക്കുമ്പോൾ തെന്നിമാറി വേദിയിലെത്തി അവൾ വീണ്ടും പാടുകയാണ്. സദസ്സിൽ ഹർഷാരവം മുഴങ്ങുകയാണ്. ഈ സമയം ഹെറോദ്യ അന്തിപ്പാസ് മഹാരാജാവിനെ ഒന്ന് നോക്കി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ മോളുടെ നൃത്തം? ഇതിനേക്കാൾ സൗന്ദര്യമുള്ളവർ ഈ ഗലീലയിൽ മറ്റാരുണ്ട് എന്നൊക്കെയായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. അന്തിപ്പാസ് മഹാരാജാവ് സിംഹാസനത്തിൽ നിന്ന് താഴെയിറങ്ങി സലൂമിയോട് ചോദിക്കുകയാണ്. ഒരു കുസൃതി ചിരിയുമായി സലൂമി ചോദിക്കുകയാണ്. ചോദിപ്പതെന്തും തരുന്നതാണോ, ബാധിച്ചു വാങ്ങേണ്ടി വന്നിടുമോ? ചോദിപ്പതെന്തും തരുന്നതാണോ, ബാധിച്ചു വാങ്ങേണ്ടി വന്നിടുമോ? അന്തിപ്പാസ് മഹാരാജാവ് അവൾക്ക് ഉറപ്പു കൊടുക്കുകയാണ്. ത്രിലോകമോഹിനി എന്തു വേണം, എന്തും ചോദിച്ചിടാം ശംഖ വേണ്ട. ത്രിലോകമോഹിനി എന്തു വേണം, എന്തും ചോദിച്ചിടാം ശംഖ വേണ്ട. സലൂമി ആലോചിക്കുകയാണ്. എനിക്ക് സലൂമി ഇവിടെ വരൂ. ചോദിക്കാൻ മുമ്പോട്ട് ചെന്ന സലൂമിയെ ഹെറോദ്യ തടയുകയാണ്. അവളുടെ കാതിൽ എന്തോ മന്ത്രിക്കുന്നു. ഇല്ല, ഞാൻ ചോദിക്കില്ല സലൂമി. ചോദിക്കാൻ ഇല്ല, ഞാൻ ചോദിക്കില്ല. അന്തിപ്പാസ് മഹാരാജാവ് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ചോദിക്കും മോളെ, എന്ത് ചോദിച്ചാലും നാം തരില്ലേ? അമ്മേ, മറ്റെന്തെങ്കിലും ചോദിച്ചാ പോരെ,
സാധ്യമല്ല. ഗത്യന്തരമില്ലാതെ സലോമി അന്തിപ്പാസ് മഹാരാജാവിന്റെ മുമ്പിലെത്തി ചോദിക്കുകയാണ്, ഒരു വെള്ളിത്താലത്തിൽ വെള്ളിത്താലവോ സ്വർണ തളിക തന്നെയാകട്ടെ, നീ ചോദിക്ക് സലോമി. ഒരു വെള്ളിത്താലത്തിൽ തലത്തിൽ യോഹന്നാൻ തന്നെ യോഹന്നാന്റെ ശിരസ്സറത്തു നൽകണം സമ്മാനമായി. എന്ത്, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ സലോമി? തടവിൽ വാഴും താപസൻ അവനുടെ തലയരിയണമെന്നരുതുകയോ ഇല്ലില്ല അവനുടെ പാവന രക്തം തെല്ലും വീഴുകയില്ലിവിടെ. തടവിൽ വാഴും താപസൻ അവനുടെ തലയരിയണമെന്നരുതുകയോ ഇല്ലില്ല അവനുടെ പാവന രക്തം തെല്ലും വീഴുകയില്ലിവിടെ. ഇല്ല, നാം അനുവദിക്കില്ല. ഈ മഹാപാപത്തിന് നാം കൂട്ടുനിൽക്കില്ല. ദിവ്യനാണ് അയാൾ, അയാളുടെ രക്തക്കറവിന് നമ്മുടെ രാജധാനി മലിനമാകാൻ നാം സമ്മതിക്കില്ല. അതിന് മറുപടി പറഞ്ഞത് ഹെറോദിയാണ്. വാക്കു പാലിക്കാത്ത മന്നവേന്ദ്ര തർക്കമില്ലിതു തന്നെ വേണം വേണം ചോദിപ്പാൻ അന്യേ മറ്റൊന്നും കൊണ്ടും ബോധം സലോമിക്ക് കൈവരില്ല. ആടയിട്ടികളോട് ചൊല്ലിയില്ലേ എടോ നാണമില്ലാത്ത നാരാജിനാഥ. അന്തിപ്പാസ് മഹാരാജാവ് തളർന്നുപോയി. ആരോടുന്നില്ലാതെ അദ്ദേഹം പറയുകയാണ്, നാം വിധിയായി. സ്ത്രീയെ വിശ്വസിച്ചതാം വിധിയായി. സ്ത്രീകൾക്ക് ഇങ്ങനെയുമുണ്ട് ഒരു ദുഷ്ടഹൃദയം. അന്തിപ്പാസ് മഹാരാജാവ് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം തടവിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് വെട്ടി ഒരു വെള്ളിത്താലത്തിൽ നൽകണം പോലും. അദ്ദേഹത്തിന് അത് ചിന്തിക്കാൻ കൂടി സാധിച്ചില്ല. അദ്ദേഹത്തിന് അന്നും ഇന്നും യോഹന്നാനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഹെറോദിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചതുപോലും. അന്തിപ്പാസിന്റെ ചിന്തകൾ ഗതകാല ഗ്രന്ഥത്തിന്റെ താളുകൾ വായിക്കുകയാണ്. അന്നൊരു ദിവസം കൊട്ടാരത്തിൽ വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. കൊട്ടാര നർത്തകിമാരുടെ നടന വിലാസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മതിമറന്നിരിക്കുമ്പോൾ മാൻതോലുടുത്ത് ജഡാധാരയെ ഒരു മനുഷ്യൻ അലറിയടിക്കുകയാണ്. അവന്റെ അതിഥികളിൽ ആരോ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ. അത് യോഹന്നാനാ? രാജസന്നിധിയിൽ കടന്നുവന്ന് തന്നെ ആക്ഷേപിക്കരുതെന്ന് പലതവണ പറഞ്ഞു നോക്കി. അപ്പോഴും തീ പാർന്ന കണ്ണുകളോടെ അയാൾ വീണ്ടും ഗർജിച്ചു, ദുഷ്ട നൃപത്തെ നീ എന്തു ചെയ്തു? ജ്യേഷ്ഠന്റെ ഭാര്യയെ വേലി കഴിച്ചു, വെട്ടിമുറിക്കു നീ ഹീനബന്ധം, ദുഷ്ടനു ശിക്ഷ ലഭിക്കുമെന്നോർക്കണം. ഹെറോദിയ കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. ഉടനെ കൊലമരമേറ്റിയിടേണം വിടരുത് വെറുതെ ഇവനെ, ഉടനെ കൊലമരമേറ്റിയിടേണം വിടരുത് വെറുതെ ഇവനെ. യോഹന്നാനും വിടാൻ ഭാവമില്ല. ഹെറോദ്യേ വേശ്യനീ വഞ്ചകീ പാതിവൃത്തി മഹനീയമെന്നോർക്കണം. ദൈവകോപം നിന്നിൽ ആഞ്ഞു വീശും, നീ അതിൽ നീറി ദഹിച്ചു പോകും. അഭിമാനക്ഷതമേറ്റ ഹെറോദിയ പിന്നെ ഒരേ ഒരു വാശിയിലായിരുന്നു, വൈകരുതിനി ഒരു നിമിഷം പോലും കൊയ്യണം ഇവനോട് കണ്ഠം, വൈകരുതിനി ഒരു നിമിഷം പോലും കൊയ്യണം ഇവനോട് കണ്ഠം. എന്നേക്കാൾ ബലവാൻ വരുന്ന വേഗം അവൻ നിന്നെ സിംഹാസനഭൃഷ്ടനാക്കും. അന്ന് അയാളെ തടവിലാക്കിയെങ്കിലും വധിക്കാൻ മനസ്സ് വന്നില്ല. ഇന്നിപ്പോൾ താൻ തന്നെ അതിന് വഴിവെച്ചിരിക്കുകയാണ്. അന്തിപ്പാസ് മഹാരാജാവ് ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അദ്ദേഹം സലോമിയോട് പറയുകയാണ്, സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ഓ നിർത്തു ശപിക്കപ്പെട്ടവളെ, നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയോ? കല്ലാട നിന്നുടെ ചിത്തമെന്നാ ദിവ്യൻ, ഓടിയതിന്നെത്ര വാസ്തവം. അന്തിപ്പാസ് മഹാരാജാവ് സലോമിയോട് യാചിച്ചു പോയി, മുകളെ സലോമി, നമ്മുടെ സമ്പത്തിന്റെ പകുതിയും രാജ്യത്തിന്റെ പകുതിയും ഇന്ന് നൽകാം, എങ്കിലും ഈ മഹാപാപത്തിൽ നിന്ന് നീ നമ്മെ ഒന്ന് രക്ഷിക്ക്. സലോമി അമ്മയോട് ഒരിക്കൽ കൂടി യാചിച്ചു നോക്കി.
ശിരസറുത്തിടുവാൻ ശാഠ്യം പീഡിച്ചിടല്ലേ സമ്മാനമെന്തും. യോഹന്നാന്റെ ശിരസ് വെട്ടി ഒരു വെള്ളിത്താലത്തിൽ നൽകാത്ത പക്ഷം ഹെരോദിക്കിന് അന്തിപ്പാസ് മഹാരാജുമായി ബന്ധമില്ല. ഹെരോദിയെ ഒന്നും കേൾക്കണ്ട. പരവശനായ അന്തിപ്പാസ് മഹാരാജാവ് സേവകനെ വിളിക്കുകയാണ്. ആരിവിടെ ഇവൾക്ക് തടവിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് വെട്ടി ഒരു വെള്ളിത്താലത്തിൽ കൊടുത്തേക്കൂ. നിമിഷതലങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. രക്തം വാർന്നൊലിക്കുന്ന ഒരു ശിരസ് സലൂമിക്ക് നേരെ വെച്ച് നിട്ടപ്പെട്ടു. വേണ്ട, എനിക്കിത് കാണണ്ട, എനിക്കിത് വേണ്ട. അലറി വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടുകയാണ്. അതിഥികളെല്ലാവരും നാലുപാടും ചിതറിയോടി. രക്തദാഹിയായ ഹെരോദ്യ ആ താലം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ്. കള്ളപ്രവാചക, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഞാൻ വേശ്യയാണല്ലേ. ഹെരോദ്യേ വേശ്യനീ വഞ്ചകീർക്കണം. ദൈവകോപം നിന്നിലാക്കി വീശും, നീ അതിൽ നീറി ദഹിച്ചു പോകും. വെട്ടിമാറ്റിയ ശിരസിലെ മിഴികൾ തന്നെ തന്നെ തുറച്ചു നോക്കുന്നു. ആ അധരങ്ങൾ വീണ്ടും മന്ത്രിക്കുന്നു. ഹെരോദ്യേ വേശ്യനീ വഞ്ചകീ പാതിവൃത്യ മഹനീയമെന്നോർക്കണം. ദൈവകോപം നിന്നിൽ ആജുവീശും, നീ അതിൽ നീറി ദഹിച്ചു പോകും. ഭയന്ന് വെച്ച ഹെരോദ്യ താലം തറയിൽ വെച്ച് പിന്തിരിഞ്ഞോടുകയാണ്. അപ്പോഴും ആ സിംഹഗർജനം വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അണലി സന്തതികളെ ഓടി ഒളിക്കുവിൻ, അഗ്നിവാൾ വീശി തുടങ്ങി യഹോവ. അന്തിപ്പാസും വെച്ച ഹെരോദ്യയും അവന്റെ വാളാൽ നിലം പതിക്കും. അപ്പോഴും എല്ലാം കണ്ടും കേട്ടും അവിടെ അവശേഷിച്ചിരുന്നവരുടെ അന്തരംഗം ഇങ്ങനെ മന്ത്രിക്കുകയുണ്ടായി. ഗലീലിയായുടെ ഭരണൻ തലവൻ അന്തിപ്പാസിൻ അരമനയിൽ ആഞ്ഞിയടിച്ച കൊടുങ്കാറ്റാടി അരമനയിൽ ആഞ്ഞിയടിച്ച കൊടുങ്കാറ്റാടി ധർമ്മച്യുതി ബാധിച്ച് സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവരെ കാരാഗ്രഹത്തിൽ അടക്കുന്ന അധികാര ഭീകരതയ്ക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കം. പല രൂപത്തിലും പല ഭാവത്തിലും 21-ാം നൂറ്റാണ്ടിലും ഇത് തുടരുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തട്ടെ. നമസ്കാരം. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അമ്മ. അങ്ങനെ ദൈവം ലോക ജനതയ്ക്കായി ഒരു അമ്മയെ തന്നിട്ടുണ്ട്. യെസ്, അതാണ് നമ്മുടെ അമ്മ, നമ്മുടെ ഈശോയുടെ അമ്മ. ആൻഡ് സോ ഹിയർ കംസ് ദ സ്റ്റുഡൻസ് ഓഫ് 4th, 5th, and 6th വിത്ത് എ സോങ് ഡിവോട്ടഡ് ടു സെന്റ് മേരി. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ.
ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ പ്രോഗ്രാംസുമായി വീണ്ടും കണ്ടുമുട്ടാം.